الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. إن نمك سورة آل عمران نوتي أنجام تايتانا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات. وأولئك لهم عذاب عظيم. ولا تكونوا നിങ്ങൾ ആവുകയും ചെയ്യരുത് കല്ലദീന ഒരു കൂട്ടരെ പോലെ തഫറഖു അവർ വേർഭിന്നിച്ചു വേർപിരിഞ്ഞു വഖ്തലഫു അവർ അഭിപ്രായ വ്യത്യാസമുണ്ടായി മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്തു അവർക്ക് സ്പഷ്ടമായ തെളിവുകൾ വന്നതിനു ശേഷം വ ഉലായിക്ക അവർ ലഹും അവർക്കുണ്ടാകും അദാബുൻ അലീം കടുത്ത ശിക്ഷ. ഇന്നലെ നമ്മൾ വൽ തക്കും മിങ്കും ഉമ്മത്തുൻ യദുഊന ഇലൽ ഖൈർ അത് പഠിച്ചു. വൽ തക്കും മിങ്കും ഉമ്മത്തുൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്ത്, ഒരു സമൂഹം ഉണ്ടാകണം, നിങ്ങളാൽ ഒരു സമൂഹം ഉണ്ടാകണം. അതാ നിങ്ങൾ ആവേണ്ട വിധം ഇതാണ്. ഏതാണത്? യദ്ഉന ഇലൽ ഖൈർ, നന്മയിലേക്ക് ഖൈറിലേക്ക് വിളിക്കുന്ന. വയഅമുറൂന ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുങ്കർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന. വഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, അതിൽ പെടാൻ വേണ്ടി താല്പര്യപ്പെടണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം അത്തരക്കാരിൽ പെടാൻ. എന്നിട്ട് നമ്മൾ നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന, നന്മയെ പ്രേരിപ്പിക്കുന്ന അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗപ്പെടുത്തണം. ഒറ്റയ്ക്ക് ഉപയോഗപ്പെടുത്തണം, കൂട്ടായിട്ട് ഉപയോഗപ്പെടുത്തണം. തിന്മയെ തടയാനുള്ള ഒരവസരം, തിന്മയെ തടയ മൂന്ന് തരത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മൻ റആ മിങ്കും മുങ്കറൻ ഫൽ യുഗയ്യിർഹു ബിയദിഹി, ഒന്ന് ബലം പ്രയോഗിച്ച് തടയണം. കൈയോണ്ട് തടയണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ബലം പ്രയോഗിക്കണം. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നിർത്തണം, തള്ളി മാറ്റണം. ഇത് വ്യക്തികൾക്കല്ല, വ്യക്തികൾക്കുള്ളതിനേക്കാൾ ആർക്കാണ്? ഭരണകൂടങ്ങൾക്കാണ് അല്ലേ? ഒരു നാട്ടിൽ തിന്മ നടക്കുന്നത് കാണുമ്പോൾ ആരാ തടയേണ്ടത്? ആദ്യം വ്യക്തികളാണ്. വ്യക്തികൾക്ക് പരിമിതികളുണ്ട്. ഗവൺമെൻറ് അനുവദിച്ച ഒരു തിന്മ വ്യക്തികൾക്ക് തടയാൻ പറ്റും. മദ്യപാനം ഗവൺമെൻറ് അനുവദിക്കുക, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എന്നിട്ട് അത് വ്യക്തികൾക്ക് എങ്ങനെ തടയാൻ പറ്റുക? തടയാൻ പറ്റില്ലല്ലോ. അവിടെ ആരാണ് ഈ തിന്മ പ്രോത്സാഹിപ്പിക്കുന്നത്? അപ്പോൾ ഇതാർക്കാണ് കൂടുതൽ ബാധകമാകുക? ഉത്തരവാദിത്തമുള്ള, ഭരണനേതൃത്വമുള്ള, സ്വാധീനമുള്ള, അധികാരമുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ഉത്തരവാദിത്തം അവരിൽ ചുമത്തുന്നുണ്ട്. ഇതും ഇതിൻ്റെ മുമ്പത്തെ ആയത്തൊക്കെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വ്യക്തികൾക്ക് ബാധ്യത ഇല്ല എന്നല്ല, നമ്മളാൽ കഴിയുന്ന തിന്മകൾ നമ്മൾ തടയണം. പക്ഷേ അതിന് ചിലപ്പോൾ അധികാരം വേണ്ടി വരും, ബലപ്രയോഗം വേണ്ടി വരും, പോലീസും പട്ടാളവും ഉപയോഗപ്പെടുത്തേണ്ടി വരും. അതിനൊക്കെയല്ലേ ഇത് അള്ളാഹുവിൻ്റെ ഭൂമി, അള്ളാഹുവിൻ്റെ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അല്പം വിശാലമായിട്ട് ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മളൊരു വ്യക്തിയുടെ ബാധ്യതയായിട്ട് മാത്രം കാണാൻ പാടില്ല. അപ്പോൾ നന്മ കൽപ്പിക്കുക. അതേമാതിരി നന്മ, നന്മക്കുള്ള അവസരം ആരടുത്താണ് സമ്പത്തും സ്വാധീനമൊക്കെ ഉള്ളത്? ഒക്കെ ഭരണകൂടത്തിൻ്റെ അടുത്തും അല്ലേ? അവർ നന്മയെ പ്രോത്സാഹിപ്പിക്കണം, തിന്മയെ തടയണം. പക്ഷേ ഇന്ന് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്നത് എന്താണ്? ഒരു പാശ്ചാത്യരോട് ചേർന്ന് നിൽക്കാനുള്ള അല്ലേ, ഒരു ടൂറിസ്റ്റ് അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് രാജ്യം നമ്മളെ മുസ്ലിം രാജ്യങ്ങളടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മദ്യം വേണ്ടവർക്ക് മദ്യം, മയക്കുമരുന്ന് വേണ്ടവർക്ക് മയക്കുമരുന്ന്, സിനിമ വേണ്ടവർക്ക് സിനിമ. വളരെ അപകടം പിടിച്ച ഒരു ഞാണിന്മേൽ കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്.
പല അറബ് നാടുകൾ പാശ്ചാത്യം എന്ത് ചെയ്തോ അതിൻ്റെ പിന്നാലെ അതിൻ്റെ പിന്നാലെ. അതേമാതിരി അവസരവും സ്വാധീനമൊക്കെ അള്ള കൊടുത്ത ഈ ഒരു അവസരം അള്ളാഹുവിൻ്റെ സ്വർഗം നേടാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വളരെ ഗൗരവമാണ്. ഉമർ ഇബ്നു അബ്ദുള്ള അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക്. അദ്ദേഹം ആകെ 29 മാസം 30 മാസത്തിൻ്റെ 30 വർഷം 30 മാസം രണ്ടര വർഷത്തിനടുത്ത് ഭരണം നടത്തിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുള്ള അസീസ്. 5-ാം ഖലീഫയാണ് അദ്ദേഹം എന്നാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ കഥയുണ്ട്. അദ്ദേഹം ഒരു കുപ്പായം വാങ്ങിയ കഥ ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു തൻ്റെ മന്ത്രിയായിരുന്നു കൂട്ടത്തിലായിട്ട് പറയാണ്, നമുക്ക് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമല്ലോ, സമയം വൈകുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എനിക്ക് ഒരു കുപ്പായം വാങ്ങാൻ തൻ്റെ സുഹൃത്ത് മന്ത്രിയുമായ റജാ റഹ്മഹുല്ലായെ ചുമതലപ്പെടുത്തി എനിക്കൊരു കുപ്പായം വാങ്ങി വരണം. അപ്പൊ റജാ 5 ദിർഹം കൊടുത്തിട്ട് ഒരു കുപ്പായം വാങ്ങി വന്നു. 5 ദിർഹം 5 ദിർഹം ദിർഹമല്ല വെള്ളി നാണയം, അന്നത്തെ ചെറിയ ഒരു നാണയമാണത്. അപ്പോൾ 5 ദിർഹത്തിലൊരു കുപ്പായം വാങ്ങി കൊണ്ടേ കൊടുത്തു. അപ്പോൾ അദ്ദേഹം കുപ്പായം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നല്ല ഉഷാറായിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ വലിയ വിലയിക്കുന്നതിന്, അമീറുൽ മോമിനാണ്, ഖലീഫയാണ്, ഇതിന് വലിയ വിലയായില്ലേ. ഇതിങ്ങനെ കേട്ടപ്പോൾ റജാവ് വളരെ അടുത്ത സുഹൃത്താണ്, മന്ത്രിയാണ്, ഉപദേശിയാണ്, ഉപദേഷ്ടാവാണ്. അദ്ദേഹം കരഞ്ഞു, കണ്ണുന്നിങ്ങനെ വെള്ളമൊലിപ്പിക്കാൻ തുടങ്ങി. അത്രയും സുഹൃത്തുക്കളാകുമ്പോൾ സുഹൃത്തുക്കളുടെ നിലപാടിലുള്ള അത്ഭുതം. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുള്ള അസീസ് ചോദിച്ചു, എന്താ ഈ കരണത്, എന്താ അതിന് കാരണം? അല്ല, ഞാൻ കരഞ്ഞത് പണ്ട് നിങ്ങൾ മദീനയിലെ ഗവർണറായിരിക്കുമ്പോൾ എന്നോട് ഒരു കുപ്പായം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഞാനൊരു കുപ്പായം വാങ്ങിക്കൊടുത്തു, അതിൻ്റെ വില 500 ദീനാറായിരുന്നു. 500 ദീനാറ്, ദീനാറ് പറഞ്ഞ സ്വർണ്ണ നാണയമാണ്. 500 ദീനാറിന് ഞാൻ അന്ന് ഒരു കുപ്പായം വാങ്ങിക്കൊണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു കുപ്പായമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇത് കുറഞ്ഞ വിലക്ക് കിട്ടിയില്ലേ, കുറഞ്ഞ വില ആയിട്ടുള്ളൂ. അന്ന് അദ്ദേഹം അല്പം ആഡംബരം ഇഷ്ടപ്പെട്ടിരുന്ന, എല്ലാം ആഗ്രഹിക്കണമൊക്കെ കൈക്കലാക്കണം എന്ന് കൊതിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നിട്ട് അതിങ്ങനെ ആലോചിച്ച് ഞാൻ അങ്ങയുടെ നിലപാടിൽ വന്ന മാറ്റം, അന്ന് 500 സ്വർണ്ണനാണയത്തിന് വാങ്ങിയ സ്വർണ്ണ നാണയം കൊടുത്ത് വാങ്ങിയ ഒരു കുപ്പായം കണ്ടിട്ട് ഇതിന് വില കുറവാണ് കാരണം. ഇപ്പോൾ 5 ദിർഹം കൊടുത്ത് വാങ്ങിയ ഒരു കുപ്പായം, വെള്ളി നാണയം 5 എണ്ണം കൊടുത്ത് വാങ്ങിയപ്പോൾ വലിയ വിലയായി എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ ഒരു നിലപാട് മാറ്റമാണല്ലോ. അങ്ങ് വലിയ ആഡംബരവും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം, അങ്ങനെയായിരുന്നു ആദ്യം. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുള്ള അസീസ് പറഞ്ഞു, എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊതിക്കണ ഒരു മനസ്സായിരുന്നു ആയിരുന്നു ഇപ്പോൾ എൻ്റെ മാറ്റം വന്നതാണ്. ഞാൻ ആദ്യം എൻ്റെ ബന്ധു കുടുംബക്കാരിയായ ഫാത്തിമയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് കൊതിച്ചു. ഫാത്തിമ സുന്ദരിയാണ്, സുശീലയാണ്, പണ്ഡിതയാണ്, കുലീനയാണ്, എന്നിട്ട് ഞാൻ അവർ തന്നെ കല്യാണം കഴിച്ചു. അതിൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഗവർണറാകണമെന്ന്. അങ്ങനെ ഞാൻ മദീനയിലെ ഗവർണറുമായി. പിന്നെ അങ്ങനെ ഉള്ളിലൊരു താല്പര്യം ഖലീഫ ആയാലോ എന്ന്, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഖലീഫയാണ്. ഇനി എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അതെന്താ എനിക്കറിയോ, അത് എനിക്ക് ഇനി സ്വർഗം കിട്ടണം. ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം അതാണ്, ഇല്ലാറ ആഗ്രഹമൊന്നും എനിക്കില്ല. ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിത നിലപാടുകൾ വലിയ മാറ്റം വരുത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കൊക്കെ ആദ്യം പഠിക്കുമ്പോണ്ടേ, എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം, സ്വന്തമായിട്ടൊരു നിലപാട് വേണം. അതൊക്കെ ഇപ്പോൾ നമ്മൾ ഏകദേശം അള്ളാഹു സഹായിച്ചിട്ട് നമ്മൾ ചെറിയ ജോലിയോ വരുമാനമോ ഒക്കെ ഉണ്ടാക്കിയെടുത്തു. അതുണ്ടായിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു പൂതി ഉണ്ടായിരുന്നു, ഒരു വീടൊക്കെ ഉണ്ടാക്കണം എന്ന്. അല്ലേ, നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കി, നമുക്കും കുട്ടിയൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് കഴിയണം. ഇപ്പം നമുക്ക് അതൊക്കെ ആയി ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുക. ഇനി എന്താ ആഗ്രഹം? ഇനി നമ്മൾ ആഗ്രഹിക്കണം എനിക്ക് സ്വർഗം വേണമെന്ന്, അതിനുള്ള നിലപാട് സ്വീകരിക്കണം. ഉണ്ടോ? അപ്പോൾ ഇതുകൊണ്ട് ഓർമ്മ വന്നാൽ വല്ലാതെയൊന്നും ദുന്യാവിലേക്ക് ചായൂല നമ്മൾ. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞാണ് തിന്മ തടയാൻ നന്മ, ഇതൊരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ, നന്മയെ സ്വയം സ്വീകരിക്കാൻ. അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചത്. അവരാണ് വിജയിക്കുക, ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ. എന്നിട്ട് നമ്മളോട് പറയാം, വലാതക്കൂനു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിങ്ങളാകണം, ഉമ്മത്തും വലതക്കും മിങ്കും ഉമ്മത്തും യദുഉനലിൽ ഖൈർ, നിങ്ങളാൽ അങ്ങനെയാണ് ആവേണ്ടത്. പിന്നെ നിങ്ങളാകാൻ പാടില്ലാത്ത എന്താ, വലാതക്കൂനു, നിങ്ങളാകരുത്. കല്ലദീന തഫറഖൂ, അല്ലേ, വേർപിരിഞ്ഞ് ഭിന്നിച്ച് തുണ്ടം തുണ്ടം ചിഹ്നം ഭിന്നമായവരെ പോലെ. വഖ്തലഫു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇത് ആരാണ് ചെയ്ത്? ജൂതന്മാർ. അവർ ഭിന്നിച്ച് ചെയ്ത വിഷയത്തിൽ, ഇഞ്ചിയുടെ വിഷയത്തിൽ അത് സ്വീകരിക്കാൻ പറ്റൂല, അത് ഞങ്ങൾക്കുള്ളതല്ല, അത് അവർക്ക് മാത്രമുള്ളതാണ്. പിന്നെ അവരും ഭിന്നിച്ചു, അവർ മുഹമ്മദ് നബിയോ, അത് പറ്റൂല, അതും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഈസായോട് കൂടി അവസാനിച്ചിരിക്കുന്നു പ്രവാചകത്വം. ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടായി.
ഇങ്ങനെ ഒരു നിലക്കും സത്യത്തിൻ്റെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ പ്രവാചകനെയോ വേദഗ്രന്ഥത്തെയോ സ്വീകരിക്കാൻ സന്നദ്ധരാകാത്ത വിധം അവർ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളായി മാറി. നമുക്കും വലിയ പാടേണ്ട ഇതിൽ, നമ്മളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആരെയും അംഗീകരിക്കാൻ കഴിയാത്ത, ആരെയും സ്വീകരിക്കാൻ കഴിയാത്ത, ആരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ വെള്ളം കടക്കാത്ത കമ്പാർട്ട്മെൻറ്റുകളായി നമ്മൾ മാറരുത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, സംഘടനകൾ ഉണ്ടാകും, പക്ഷേ സഹകരിക്കാവുന്ന മേഖലയിൽ സഹകരിക്കാവുന്നിടത്തോളം സഹകരിക്കണം, സഹായിക്കണം. ഒരു മുസ്ലിം സംഘടനയുടെ ശത്രു വേറൊരു മുസ്ലിം സംഘടന ആകാൻ പാടില്ല. ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ശത്രു വേറൊരു മുസ്ലിം രാജ്യം ആകാൻ പാടില്ല. ഇതൊക്കെ ഖുർആനെതിരല്ല പ്രിയമുള്ളവരെ. വലാ തക്കൂനു എന്നാ പറഞ്ഞു, നിങ്ങൾ ആകരുതേ. കല്ലദീന തഫറക്കൂ, കല്ല ഫിർഖത്ത് തന്നെ എന്താ ഗ്രൂപ്പിസം അല്ലേ, അങ്ങനെ അങ്ങോട്ട് നിങ്ങൾ പോകല്ലേ, നമ്മളോട് വേർപിരിഞ്ഞ് പോകുക എന്നാ. വഖ്തലഫു, വേർപിരിയ മാത്രമല്ല വലിയ ഭിന്നതയിലകപ്പെടുകയും ചെയ്യുക. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് അപകടമാവുക, രണ്ടും കൂടി വരുമ്പോഴാണ്. മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യനാത്തു, അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷം. ശരിക്കും ആയത്ത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സൂറത്ത് അന്നാമല 159, സൂറത്ത് റൂമിലെ 32, സൂറത്ത് ബയ്യനയിലെ 4. ഒമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യനാത്തു. അതിനെ എവിടെയും പറഞ്ഞത്, അവർക്ക് തെളിവുകളും ന്യായങ്ങളും, അവർക്ക് തെളിവുണ്ട്, അവരെ വേദഗ്രന്ഥത്തിൽ തെളിവുണ്ട്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്, അന്ത്യപ്രവാചകനാണ് എന്നുള്ളതിന്. ഇഞ്ചിൽ എന്ന് പറയുന്ന ഒരു വേദം ഇനിയും വരാനിരിക്കുന്നു എന്നത് അവർക്ക് അവരുടെ വേദഗ്രന്ഥത്തിൽ തെളിവുണ്ട്. തൗറാത്തിലും ഇഞ്ചിയിലും പ്രഖ്യാപനമുണ്ട്. ഏത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായിരിക്കും, അദ്ദേഹം കൊണ്ടുവരുന്ന വേദം അന്ത്യവേദമായിരിക്കും, അത് സ്വീകരിക്കേണ്ടതുണ്ടെന്ന്. അപ്പോൾ അത് ഉൾക്കൊള്ളാതെ നിങ്ങൾ അവർ ഭിന്നിപ്പിലും അവർ പക്ഷപാതിത്വത്തിലും സങ്കുചിത താല്പര്യങ്ങളിലും അകപ്പെട്ടതുപോലെ മുസ്ലിം സമുദായമേ, മുസ്ലിം സംഘടനകളെ, മുസ്ലിം ഭരണകൂടങ്ങളെ നിങ്ങളാകാൻ പാടില്ല എന്നാ. വല്ലാത്ത കൂനു കല്ലദീന, അവരെ പോലെ ആകരുത്. കല്ലദീന ഒരു കൂട്ടരെ പോലെ, തഫറക്കു അവർ ഫിർഖത്തിലായി, വഖ്തലഫു ഇഖ്തിലാഫിലായി. മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യനാത്തു, ജാഅഹുൽ ബയ്യനാത്തു, അവർക്ക് തെളിവുകളൊക്കെ വന്നതിന് ശേഷം. അതാണ് വമാ തഫറക്കല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യന വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നാണ് അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. അതല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ കാര്യം നിങ്ങൾ ഒഴിവുണ്ടാകുമ്പോൾ മനസ്സിൽ വെക്കുക. സൂറത്തു അൻആമിലെ 159 ആയത്തും സൂറത്തു റൂമിലെ 32 ആയത്തും ബയ്യന പദം ഓതിയാലോ. റൂം 32, അന്നായം 159. അത് നിങ്ങൾ വായിച്ചു നോക്കി അള്ള ഖുർആനും പറഞ്ഞ കാര്യം നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് ഞാൻ പറഞ്ഞതൊക്കെ പൊരുള്ളു കേട്ടോ. വഉലായിക ലഹും, വഉലായിക അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, ആർക്ക്? ഈ നിലപാട് തഫറഖു വഖ്തലഹു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യനാത്തു എന്ന് പറഞ്ഞു നമ്മളോട് പറഞ്ഞു അങ്ങനെ ആകരുതേ. ഇനി അങ്ങനെ ആയാലോ വഉലായിക അവർ, ലഹും അവർക്കുണ്ടാകും, അദാബുൻ അലീം, കടുത്ത ശിക്ഷ ഉണ്ടാകും. നേരത്തെ പറഞ്ഞത് ഉലായിക്ക ഹുമുൽ മുഫ്ലിഹു എന്ന കഴിഞ്ഞ ആയത്ത് പറഞ്ഞത്. അപ്പം അതാകണം നമ്മൾ. ഇവിടെ പറഞ്ഞു നിങ്ങൾ ആകരുതേ എന്ന് പറഞ്ഞു കണ്ടു പറഞ്ഞു ഉലായിക്ക ലഹും അദാബുൻ അലീം, അവർക്ക് കടുത്ത ശിക്ഷ, അലീമായ ശിക്ഷയുണ്ടാകും. ഇല്ല ശിക്ഷ എന്ന് മാത്രമല്ല, ശിക്ഷ ഉണ്ടാകുന്നല്ല, കടുത്ത ശിക്ഷ ഉണ്ടാകും. അതൊക്കെ നമ്മൾ നല്ലോണം ഉൾക്കൊള്ളണം. അതിൽ പെടാതെ പടച്ചോനെ ഞങ്ങൾ നീ കാക്കണേ എന്നാണ് ദുആ ചെയ്യുക. മുസ്ലിം സമൂഹത്തിന് ദിശാബോധം നൽകണമേ അല്ലാഹ്. ഖുർആനിക ആയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ നയിക്കാൻ മുസ്ലിം നേതൃത്വത്തിന്, മുസ്ലിം ഭരണ സംവിധാനങ്ങൾക്ക് നീ വിവേകം നൽകണേ അല്ലാഹ്. അങ്ങനെ നമ്മൾ ദുആ ചെയ്യണം ഈ ആയത്തൊക്കെ ഓതുമ്പോൾ അല്ലേ. അത് നമ്മളൊരു ഉത്തരവാദിത്തമല്ലേ, അള്ളാഹിൻ്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്ന് താല്പര്യപ്പെടുന്നതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളണം. പ്രിയമറേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ പറഞ്ഞിരിക്കുന്ന ഈ വഴികേടിൽ അകപ്പെടാതെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അരിനൽ ഹഖ ഹഖ വർസുഖന തിബാഹു വ അരിനൽ ബാത്തില ബാത്തില വർസുഖന തിനാബ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.